ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി ചമ്മന്തി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. ദോശയ്ക്കും ഇഡ്ഡലിക്കും കൂടെ കൂട്ടാൻ പറ്റിയ തേങ്ങ ചേർക്കാത്ത ഒരു അടിപൊളി ചമ്മന്തിയാണ്. വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ അതിനുവേണ്ടി 3 സവാള, 3 തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് മതി. 6 7 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ പീസ് ഇഞ്ചി. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുത്ത് വെക്കുക. ബാക്കിയെല്ലാം ഇതുപോലെ ചോപ്പ് ചെയ്ത് വെക്കുക. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക. അതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കുറേ നേരം വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മുടെ സവാള കുറച്ചൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വേണമെങ്കിൽ അടച്ച് വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് മതി, കൂടിപ്പോയാൽ പിന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. അത് ലാസ്റ്റ് പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക. തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞ് വരുമ്പം അതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫാക്കാം. ഇപ്പം തക്കാളി ഏകദേശം ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്, എല്ലാം ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കുകയാണ്. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് ഇത് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ മിക്സിയുടെ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിനി അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ അരച്ചെടുക്കുക. അല്പം ചൂടുവെള്ളമോ വല്ലതും ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം. പച്ചവെള്ളം ചേർത്താലും മതി. അല്പം വെള്ളം ചേർത്തിട്ട് അരച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ചേർത്താൽ ടേസ്റ്റ് പോവും. കുറച്ച് ആ അരയാൻ വേണ്ടിയിട്ട് മാത്രം വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കിത് താളിച്ചെടുക്കണം. താളിച്ചൂടെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചമ്മന്തി റെഡിയായി. വളരെ ടേസ്റ്റിയും ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒന്നുമില്ല, ജസ്റ്റ് അരിഞ്ഞെടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക, പിന്നെ അത് അരച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഒന്ന് താളിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. ചമ്മന്തി റെഡിയായി. നമുക്കിനി താളിച്ചെടുക്കാം. ഒരു ചെറിയ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിന് കടുകിടുക. കുറച്ച് വെളിച്ചെണ്ണ മതി. ആദ്യം നമ്മൾ വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയതാണ്, അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ മതി. ഈ കടുക് ഒന്ന് പൊട്ടാൻ വേണ്ടിയിട്ട് മാത്രം ആവശ്യമുള്ള കുറച്ച് വെളിച്ചെണ്ണ മതി. അപ്പം കടുക് പൊട്ടിക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക. അത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കുക. ഈ കടുക് താളിക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കരുത്. കടുകും കറിവേപ്പില മാത്രമേ ഇല്ലേ ഉള്ളൂ, അത് ഒത്തിരി ബുദ്ധിമുട്ടില്ലല്ലോ. അത് നിങ്ങൾ എന്തായാലും ചെയ്യണം, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ആ സ്റ്റെപ്പ് നിങ്ങൾ മിസ്സാക്കിയാൽ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ കടുക് എന്തായാലും താളിച്ചൊഴിച്ച് യൂസ് ചെയ്യുക. അപ്പം ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ചമ്മന്തി, തക്കാളി ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പം ഇങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പം എന്നും പറയുന്ന പോലെ തന്നെ
വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസും റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാലേ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം.